ഹായ് ഫ്രണ്ട്സ് വെൽക്കം ഇന്ന് ഇൻസ്റ്റൻ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് വളരെ പെട്ടെന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കിയെടുക്കാം ആദ്യം നമുക്ക് ഒരു കപ്പ് ഗോതമ്പൊടി വേണം ഇനി ഇതിലോട്ട് കാൽ കപ്പ് അരിപ്പൊടി ചേർക്കാം വറുത്ത അരിപ്പൊടിയോ വറക്കാത്ത അരിപ്പൊടിയോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് ഒരു രണ്ട് പച്ചമുളക് കട്ട് ചെയ്ത് ചേർക്കാം പിന്നെ കുറച്ച് കരുവേപ്പിലയും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട് കൂടി തന്നെ ഒരു ക്യാരറ്റും കൂടി ചേർക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ സവാള വേണമെങ്കിൽ സവാളയൊക്കെ നമുക്ക് ചേർക്കാവുന്നതാണ് പക്ഷേ ക്യാരറ്റ് ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാതെ ചേർക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ഇപ്പോൾ പച്ചമുളകിന് എരുവുണ്ട് അതുകൊണ്ട് തന്നെ മുളകൂടി ചേർക്കുന്നില്ല അപ്പോൾ മുളകൊടി വേണമെങ്കിൽ മുളകൂടി ചേർക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം ഇനി ഇതിലോട്ട് കാൽക്കപ്പ് നല്ല പൊളിയുള്ള തൈരും കൂടി ഒഴിച്ചു കൊടുക്കാം തൈര് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് നമുക്കിത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കട്ടിയൊന്നും ഇല്ലാത്ത വിധം മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഒരു ഇഡ്ഡലി മാവിനൊക്കെ ഒരു പരത്തിൽ വേണം ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഇതിലേക്ക് നമ്മൾ വേറെ ബേക്കിംഗ് സോഡിയൊന്നും ചേർക്കുന്നില്ല ഇങ്ങനെ തന്നെയാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നല്ല സോഫ്റ്റായി തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ നമ്മളിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു പരത്തിൽ വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഇത് ഒരു പതിനഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതിന് ശേഷം നമുക്ക് ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത് ഇപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിനി ഇത് ഉണ്ടാക്കിയെടുക്കാം ഇപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു അപ്പച്ചട്ടിയാണ് എടുക്കുന്നത് ഇതിലേക്ക് ഒരു സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ഒന്നര സ്പൂൺ മാവ് ഒഴിച്ചു കൊടുക്കാം ഇതുപോലത്തെ അപ്പച്ചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റായിരിക്കും അപ്പോൾ ഓയിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഇതിൻ്റെ സൈഡിലേക്ക് ഒഴിച്ച് കൊടുക്കാവുന്നതാണ് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കരിഞ്ചീരകം കൂടി നമുക്ക് വിതറി കൊടുക്കാം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാതെ ചേർക്കാം നമുക്ക് വേണമെങ്കിൽ മാവിൽ തന്നെ കരിഞ്ചീരകം ഇട്ട് മിക്സ് ചെയ്തെടുത്താലും മതി അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താലും മതി ഇനി ഇത് നമുക്ക് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം ഇതുണ്ടാക്കുന്ന സമയത്ത് ഒരുപാടങ്ങ് കട്ടിയിലാക്കരുത് ഒരു മീഡിയം തിക്നെസ്സിൽ വേണം എടുക്കാനായിട്ട് ഇപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം ഇതിൻ്റെ സൈഡൊക്കെ നന്നായിട്ട് മൊരിഞ്ഞതിന് ശേഷം മറിച്ചിട്ട് കൊടുത്താൽ മതി ഇപ്പോൾ രണ്ട് സൈഡും കുക്ക് ചെയ്തെടുക്കണം ഇപ്പോൾ രണ്ട് സൈഡും നന്നായിട്ട് തന്നെ കുക്കാക്കി എത്തിയിട്ടുണ്ട് ഇനി നമുക്കിതെടുക്കാം നല്ല സോഫ്റ്റ് ആയിരിക്കും ഇത് ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും അതും ഉണ്ടാക്കിയെടുക്കാം ഒരു ഒന്നര സ്പൂൺ മാവ് തന്നെ മതിയാവും നമുക്ക് ഇതിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് വടങ്ങ കട്ടിയിലാക്കരുത് ഇതുപോലെ ആക്കുന്നതായിരിക്കും നല്ലത് ഇത്രയല്ലോ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത് നമുക്ക് ഡിന്നറിനോ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കഴിക്കാം അതുപോലെ കറികളൊന്നും വേണ്ടി വരില്ല നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാം നല്ല ടേസ്റ്റിയാണ് പ്രത്യേകിച്ച് ക്യാരറ്റും പച്ചമുളകൊക്കെ കൂടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഇതിലേക്ക് നമ്മൾ വേറെ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കുന്നില്ല അല്ലാതെ തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും പുളിയുള്ള തൈര് തന്നെ ഉപയോഗിക്കാൻ നോക്കണം എന്നാലേ നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ ഇങ്ങനെ അല്ലാതെ നമുക്ക് ദോശക്കല്ലിലും ചുട്ടെടുക്കാവുന്നതാണ് അപ്പോൾ അതൊക്കെ ഓരോരുത്തർ പോലെ ചെയ്യാം അപ്പോൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്തിട്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് എന്നും സ്ക്രൈബ് എന്നും മറക്കരുത് താങ്ക് യു